ആദ്യം ഈ ഗ്രൂപ്പിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങള് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്തത്. അതിൻ്റെ കാരണം നമ്മുടെ ഇടയിൽ എപ്പോഴും ഈ തർക്ക വിഷയങ്ങളുടെ ഒരു പ്രളയമാണ്. അതിനൊപ്പം റിലാക്സ് ചെയ്യാനും ഒപ്പം തന്നെ തികച്ചും അർത്ഥവത്തായ ഒരു വിഷയമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണം ഈ യേശുവിൻ്റെ അനുഗാമികളായിട്ട് നാം ഭവിക്കുക വഴി നാം എന്താണായിത്തീരുന്നത് എന്ന് പറയാം. നമുക്കൊരു വലിയ എക്സാമ്പിളിലേക്ക് പോകാം. അമേരിക്ക ഒരു ക്രൈസ്തവ രാഷ്ട്രമാണെന്നാണ് വെപ്പ്. അമേരിക്ക ലോകത്തിലെ വലിയൊരു സൈനിക ശക്തിയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാഴ്ച കാണാം, ഈ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളൊന്നും വിജയിച്ചിട്ടില്ല, കാര്യമായൊരു വിജയം വന്നിട്ടില്ല. എന്നും അമേരിക്ക പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോയി യുദ്ധം വിജയം വരിച്ചതായിട്ട് കാണുന്നില്ല. ചിലതരം അധിനിവേശങ്ങൾ അവർക്കിടയിലുണ്ട്, ചിലതരം തെറ്റായ പ്രവണതകൾ, ആയുധ കച്ചവടത്തിനുള്ള ഇടപാടുകൾ ഒക്കെ അവരിൽ കാണാം. സ്വാർത്ഥത, പിന്നൊരു ആധിപത്യ മോഹം, ഇതൊക്കെ ഉണ്ട്. അത് പൊളിറ്റിക്കലാണ്, ഒരു ക്രൈസ്തവ ബോധമല്ല അതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ ഈ ഇത്തരം രാജ്യങ്ങളിൽ ഒരു നല്ല സമൂഹം പ്രാർത്ഥനാ മനുഷ്യരുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മൂല്യം അതിഗംഭീരമായ ഒരു റിസൾട്ട് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കാരണം അമേരിക്കയിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം നടക്കുന്ന ഘട്ടത്തെക്കുറിച്ച് അറിയണം. ബ്രിട്ടനിൽ അവർക്ക് നിൽക്കാനാവാത്ത പരിതസ്ഥിതി വന്നു പ്യൂരിറ്റൻസിന്. അപ്പൊ ഇവര് ആ പേര് പോലെ തന്നെ ഒത്തിരി ജീവിതം സൂക്ഷിച്ച മനുഷ്യരാണ്, പ്രായോഗിക ജീവിതത്തിൽ ഒത്തിരി മുമ്പോട്ട് പോകുന്ന ആളുകൾ. അവർ പൊതുവ്യവഹാരങ്ങൾ നേരെ മാറി നിന്നു. യുദ്ധം പ്രശ്നങ്ങൾ വിശേഷിച്ച് അവരുടെ ധാർമ്മിക ജീവിതം വളരെ ഉയർന്നതായിരുന്നു. ഇവരെ ആ രാജ്യം ഉൾക്കൊള്ളാത്ത വിധം അവരങ്ങ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഒടുക്കം ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇവരിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവരെ ഒരുതരം മോശപ്പെട്ട ആളുകളായിട്ട് സമൂഹം കണ്ടു. അവിടെ നിന്ന് ഈ ആളുകൾ പലയിടത്ത് പലായനം ചെയ്ത് അവിടൊക്കെ അഭയം തേടി ചെന്ന് കിട്ടാതെ വരുമ്പോൾ ഓരോ രാജ്യങ്ങളും അവരടുക്കുമ്പോഴേക്ക് ആട്ടി ഒടിച്ചു വിട്ട സ്ഥിതിയുണ്ട്. ഒടുക്കം ഇന്ത്യ എന്ന് തെറ്റിദ്ധരിച്ചാണ് അവർ അമേരിക്കയിലെത്തുന്നത്. ഇന്നത്തെ അമേരിക്ക അല്ല എന്ന് ഓർക്കണം. അവിടെ നിന്ന് ഇന്നുള്ള നിലയിലേക്ക് അവരെ വളർന്നു. ഇതിനിടയിൽ അമേരിക്ക വിമർശിക്കപ്പെടുന്ന ഒത്തിരി കാര്യമുണ്ട്. അതിൽ കാരണങ്ങളുമുണ്ട്, ചുമ്മാതെയല്ല വിമർശനം. പക്ഷെ രണ്ട് ലോകയുദ്ധങ്ങളിൽ അവർ പങ്കാളികളായി, അതൊക്കെ വിജയിച്ചതാണ്. ഞാൻ അമേരിക്ക മാത്രമായി നടന്ന യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. യുദ്ധങ്ങളിൽ പങ്കെടുത്തതോടുകൂടി അവിടുത്തെ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു. കാരണം പുരുഷന്മാരാണ് യുദ്ധക്കളത്തിൽ നേരെ പട്ടുപോകുന്നത്, സ്ത്രീകൾ ഒറ്റപ്പെട്ടു. അപ്പൊ ഈ സ്ത്രീകൾ ഒറ്റപ്പെട്ട ഘട്ടത്തിൽ അവശേഷിക്കുന്ന സൈനികർ ഈ സ്ത്രീകളെ പീഡിപ്പിക്കാനൊക്കെ തുടങ്ങി. പട്ടാളം ഇവരുടെ വീടുകളൊക്കെ എൻക്രോച്ച് ചെയ്ത് മോശപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ സ്ത്രീകൾക്ക് പരിരക്ഷയില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ അവർക്ക് ലഭ്യമായ പുരുഷന്മാർക്കൊക്കെ ഒപ്പം പോകേണ്ടി വന്നു, ജീവിക്കേണ്ടി വന്നു. ചിലരവരെ സംരക്ഷിച്ചു, കുട്ടികൾ അനാഥരായി. ഇതിൽ നിന്ന് പഠിച്ചൊരു പാഠം രണ്ട് കാര്യങ്ങളിലേക്ക് അവരെ ചിന്തിപ്പിച്ചു. അങ്ങനെ അരാജകത്വം കുറെ അരാജ്യത്വം ഉണ്ടായി, ഫ്രീ ലൈഫ് അവിടെ ഉണ്ടായി. അപ്പൊ ഈ രാജ്യമല്ല ക്രൈസ്തവന്റെ മാതൃക. മറ്റൊരു കാര്യമാണ് ഉണ്ടാണ്, ഇന്നും ലോകത്ത് ഒരു ഗഹനമായ യുദ്ധം നടന്നാൽ അനായാസേന ലോകരാഷ്ട്രങ്ങളെ ചുട്ടുകരിക്കാൻ വേണ്ട ആയുധവും സമ്പത്തും ഇച്ഛാശക്തിയും അവർക്കുണ്ട്. പക്ഷെ അതിലേക്ക് അവർ പോകാതെ അവർക്ക് അപകടകാരികളായ ആളുകളെ പോലും ഉൾക്കൊണ്ട് അവർ പോകുന്നതിൻ്റെ പിന്നിലെ കാരണം ക്രൈസ്തവ സിദ്ധാന്തം ഉന്മൂലനമല്ല എന്ന ഒരു തിരിച്ചറിവ് അവരുടെ ബ്യൂറോക്രസിയിൽ ഗൗരവമായി തന്നെ ഉണ്ട്. അതവരുടെ എല്ലാ മണ്ഡലത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. ഇനി ഒരു കാഴ്ച കൂടി ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘർഷ ഭൂമി നമ്മുടെ അയോധ്യയോ ബാബറി മസ്ജിദോ ഈ ഏരിയകളൊന്നും അല്ല, അത് പാലസ്തീനാണ്. നിങ്ങൾ ഈ പാലസ്തീനിൽ ചെന്നാൽ അവിടെ പാലസ്തീൻ അഭയാർത്ഥികൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ, മാധ്യമങ്ങൾ പറയുന്ന ആളുകൾ, അവിടുത്തെ പിന്നെ ഇസ്രയേലൈറ്റ്സും ഉണ്ട്. ഇവർ തമ്മിൽ നല്ല സംഘട്ടനമാണ്. അപ്പൊ ഈ സംഘട്ടനം ഹമാസ് പോലെയുള്ള സംഘടനകൾ ഉണ്ടാക്കുന്നു. ഹമാസിന്റെ ആളുകൾ സംഘടനത്തിന് നേതൃത്വം കൊടുക്കുന്നു. ലോകമൊക്കെ അവർക്ക് അനുകൂലമാണ്. ഇപ്പോഴാണ് ഇസ്രയേലിന്റെ നിരപരാധിത്വമൊക്കെ ലോകം അറിഞ്ഞു തുടങ്ങിയത്.
നമ്മുടെ ആളുകളൊക്കെ അവിടെ നേഴ്സുമാരുമായിട്ടൊക്കെ ജോലി ചെയ്ത് ഇവിടെ സഞ്ചാരികൾ ചെന്ന് ഈ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി, പലസ്തീനികളുടെ തീൻപുളപ്പ് എന്താണെന്ന് ലോകം മനസ്സിലാക്കി. ഒടുക്കം ഇവർക്കൊക്കെ അവിടെ നല്ല പരിഗണന കൊടുത്ത് ആ രാജ്യം പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ കുട്ടികളെ അടക്കം ഇങ്ങനെ പരിശീലിപ്പിച്ച് തീവ്രവാദികളാക്കി മാറ്റിക്കൊണ്ട് അവരെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ ആ സുസ്ഥിരതയെ നശിപ്പിക്കുന്ന പ്രവണതകളിൽ ഏർപ്പെട്ടു. സത്യത്തിൽ അതും പാലസ്തീനിലെ ആളുകളുടെ പ്രശ്നമല്ല, ഹമാസ് പോലെയുള്ള സംഘടനകൾ ഇവരിൽ നിന്ന് ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വൻ ഫണ്ട് ശേഖരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, മറ്റ് പരിരക്ഷയൊന്നുമില്ല, അതിനുള്ള ഫണ്ടുണ്ട്. കാരണം സകല അറബി രാജ്യങ്ങളും സമ്പന്നമായ അവരുടെ പെട്രോ ഡോളർ അത് ഒഴുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹമാസിന്റെ ആളുകൾ ഇതൊക്കെ യഥേഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് ആ ലീഡേഴ്സിലേക്ക് ആ സമ്പത്ത് ചുരുങ്ങി അവർ പാശ്ചാത്യ രാജ്യങ്ങൾ സുഖലോലുപരായിട്ട് ആ പണം കൊണ്ട് അടിച്ചു തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർ വിക്ടിംസ് ആണ്. ആരുടെ വിക്ടിംസ് എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന ഹമാസിന്റെ വിക്ടിംസ് ആണ്. അവിടെ ഒത്തിരി അടിക്കുമ്പോൾ ഇസ്രയേലിന് ഒരു കാര്യമുണ്ട്, അവരെ വളരെ ശക്തിയായ പ്രഹരം തിരിച്ചു കൊടുക്കും. ഈ രണ്ട് ആളുകളും പാർക്കുന്ന കിടത്ത് ഞാൻ പലതവണ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ പൊളിറ്റിക്സ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇവർക്ക് രണ്ടിനും ഇടയ്ക്ക് ക്രൈസ്തവരുണ്ട്. ഈ ക്രൈസ്തവർക്ക് ബൈബിളിൻ്റെ ഒരു തുടർച്ചയാണ്, ഓൾഡ് ടെസ്റ്റമെൻ്റിൻ്റെ തുടർച്ചയാണ് ന്യൂ ടെസ്റ്റമെൻ്റ് എന്നൊരു ബോധം കൊണ്ട് അവർക്ക് തമ്മിലൊരു വൈകാരിക അടുപ്പം യഹൂദന്മാരുമായിട്ടുണ്ട്. ഈ ബന്ധം കൊണ്ട് ഈ ജൂതന്മാരും ക്രൈസ്തവരും അവിടെ ശത്രുക്കളല്ല. രണ്ട്, ഈ മുസ്ലിങ്ങൾ അവിടെ ഏറെയുണ്ട്. മുസ്ലിങ്ങളും ക്രൈസ്തവരും ശത്രുക്കളല്ല, കാരണം രണ്ടും മതന്യൂനപക്ഷങ്ങളാണ് ആ യോജിപ്പുകൊണ്ട്. ഇതിനകത്ത് ഈ ക്രൈസ്തവരില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനം ദർശിക്കാൻ സാധിക്കില്ല. ഈ രണ്ടു കൂട്ടരെ സമന്വയിപ്പിച്ചു സഹകരിപ്പിച്ചു കൊണ്ടുപോകുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളവരാണ് ക്രൈസ്തവർ. ഇനി അതിൻ്റെ മറ്റൊരു തലം കൂടെ നോക്കാം. ഞാൻ വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ മതി, ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ഈ ക്രിസ്ത്യാനിറ്റിയുടെ സന്ദേശം സമാധാനമാണ്, അത് ശാന്തിയാണ്, അത് സമഗ്ര പരിവർത്തനത്തിൻ്റെ വഴിയാണ്. അതിന് ക്രൈസ്തവർക്കെന്നും പ്രചോദനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മനുഷ്യരാശിക്ക് നൽകിയ വാഗ്ദാനം എന്താണ്, എന്താണ് ക്രിസ്തുവിൽ നിന്ന് സമൂഹം പഠിക്കേണ്ടത്? അത് നിങ്ങളങ്ങ് ക്ഷമിച്ചുകള എന്ന് പറയുന്ന കേവലമായ ആശ്വാസമൊന്നും അല്ല അതിൽ നിന്ന് കിട്ടുന്നത്. യേശു എന്ന മനുഷ്യൻ, യേശു എന്ന വ്യക്തി വലിയൊരു സാക്ഷ്യമാണ്, അതൊരു പ്രചോദനമാണ്. കാരണം ഈ നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് യേശു. ഇന്നും വിമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വികലമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വിമർശിക്കപ്പെടുന്നു, വികലമായി അവതരിപ്പിക്കപ്പെടുന്നു. അതിലട്ടും ഒരു പ്രശ്നമൊന്നുമല്ല, കാരണം അതിനെ അതിജീവിക്കാനുള്ള ശേഷി ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അത് അങ്ങനെ ഒരു പരിഭവമല്ല ഉള്ളത് കൊണ്ട് പറഞ്ഞല്ല. അപ്പൊ അവിടെ യേശു ക്രിസ്തുവിൽ എന്താണുള്ളത് എന്ന് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം. ഈ നിരീശ്വര സുഹൃത്തുക്കളും യുക്തിവാദികളും ഒക്കെ വിമർശിക്കുന്ന പോലെ, അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാർ വിമർശിക്കുന്ന പോലെ, ഒരു സൃഷ്ടിയായ സ്ത്രീ, ആ സ്ത്രീയുടെ ഉദരത്തിൽ പിറന്ന ഒരു കുട്ടി, ആ കുട്ടി അല്ലെങ്കിൽ അത് കന്യകാജനനം വരെയുള്ള കാര്യം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് യുക്തിവാദികൾ അങ്ങനെ ഒരു സംഭവം അംഗീകരിക്കുന്നില്ല. യേശു ഒരു മനുഷ്യൻ, യോസഫിന്റെ മകനോ സം അങ്ങനെ എന്തെങ്കിലും. ചിലര് പറയുന്നത് യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല, അങ്ങനെയും പറയുന്നവരുണ്ട്. ഇനി അങ്ങനെ ജീവിച്ചിരുന്നിട്ടില്ല എന്നൊരു വാദത്തിന് ഇപ്പോൾ മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം ഇല്ല, കാരണം ഓൾറെഡി അത് പ്രൂവൺ റിയാലിറ്റിയാണ്. ഞങ്ങളൊക്കെ അതിന് വേണ്ട വിധത്തിൽ സംസാരിച്ച് തെളിയിച്ച വീഡിയോകൾ കിടപ്പുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുമെങ്കിൽ ഞാൻ ആ ഘട്ടം പ്രതികരിക്കാം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, യേശു ക്രിസ്തു എന്ന വ്യക്തി, അദ്ദേഹം യോസഫിന്റെ മകനോ കന്യക ജനിച്ചതോ എന്നുള്ളൊരു വാദത്തിനും ഒരു മറുപടി പറയാൻ വരികയല്ല ഞാൻ. ഈ നമ്മളുടെ പല ആളുകളും യേശു ക്രിസ്തുവിനെ ആൾദൈവങ്ങളോട് ഉപമിച്ച് ചർച്ച ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാരണത്തെ എടുത്തിട്ട് ആ കാരണം അവരൊന്ന് വ്യാഖ്യാനിച്ച് സംസാരിക്കുകയാണ്. അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല, അതൊക്കെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടല്ലാതെ യേശുവിനെ മോശമാക്കാൻ കഴിയില്ല. ഈ വ്യാഖ്യാന ഫാക്ടറി എന്നൊരു പദം ഏറെ ഉപയോഗിക്കുന്ന ഒരാളാണ് നമ്മുടെ രവീസി. പക്ഷെ രവീസിയുടെ സുവിശേഷ വിശേഷങ്ങളുണ്ട്, അതിലെല്ലാം വ്യാഖ്യാനമാണ്, വലിയ ഫാക്ടറി പുള്ളി തന്നെയാണ്. നന്നായിട്ടത് അദ്ദേഹം ആ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് സ്വന്തം നിലയിൽ വികലമാക്കി. കാരണം ഈ എല്ലാ കൽപ്പന യേശു ലംഘിച്ചു എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അമ്മയെ ധിക്കരിച്ചു, പിന്നെ
യേശു എന്താണ് വ്യഭിചാരം, അതിന് പുള്ളി പറഞ്ഞ ആ കൽപ്പന ലംഘിച്ച് യേശു പിറന്നത്. അപ്പൊ ഒരാൾ ആ കൽപ്പന ലംഘിച്ച് പിറന്നു എന്ന് പറഞ്ഞാൽ പിറക്കുന്ന ഒരാളെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. ഇനിവേ യാതൊരു ലോജിക്കും ഇല്ല പറയുന്നത്. രവീസി ആകുമ്പോൾ അതിന്റെ വിശ്വാസ്യത നിങ്ങൾ തന്നെ കണക്കിലെടുത്താൽ മതി. സാനിടമറിന്റെയും രവീസിയുടെ ഒക്കെ വിശ്വാസ്യത നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത് യേശു എന്നൊരു വ്യക്തി എടുക്കുക. യേശുവിന്റെ ഇഹലോകത്തിലെ സകല പ്രവൃത്തിക്കും പിന്നിൽ കുറഞ്ഞത് യേശുവിനേക്കാൾ 700 വർഷത്തെ ചരിത്ര പിൻബലം ഉണ്ടെന്നുള്ളതാണ്. യേശുവിന്റെ ക്രൂശിലെ കരച്ചിൽ, ആ കരച്ചിൽ പോലും ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ച ഒരു സംഗതിയുടെ കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. സങ്കീർത്തനം 22. ഒരാൾ ചോദിക്കും ദൈവം കരയുമോ? അപ്പൊ ഈ അത്ഭുതത്തെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, ബുഭൂക്ഷയോടെ അലറുന്ന സിംഹം പോലെ എന്റെ ചുറ്റും അവർ കൂട്ടുകൂടുന്നു. തന്റെ അങ്കിക്കായി ചീട്ടിടുന്നത്, സ്വന്തം ജനത്താൽ തള്ളിക്കളയുന്നത്, സ്വന്തം ശിഷ്യനാർ ഒറ്റിക്കൊടുക്കപ്പെടുന്നത്, 30 വെള്ളിക്കാശിനുറ്റുന്നത്, കന്യകയിൽ ജനിക്കുന്നത്, ജനിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് യേശു ജനിക്കുന്നതിന്റെ 700 വർഷത്തിനപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ഈ ഫീൽഡിലുണ്ടെങ്കിൽ അവർക്ക് വരാം, ഞാൻ ചർച്ചയ്ക്കും തയ്യാറാണ്. നമ്മുടെ വിഷയമായിട്ട് അങ്ങനെ ടോപ്പിക്കായിട്ട് ബന്ധമില്ലെങ്കിലും ഞങ്ങൾക്കത് പറയാനുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ഏതായാലും ഒന്ന് മനസ്സിലാക്കി, യേശുവിന്റെ ക്രൂശിലെ ഒരു വാക്ക് സകലതും ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത് ഗ്രീക്ക് ശബ്ദം ടെറ്റലസ്റ്റായി. തീലിയോസ് എന്ന ഗ്രീക്ക് വേർഡിന്റെ ക്രിയാരൂപമാണ് ടെറ്റലസ്റ്റായി, മറ്റേ നാമരൂപമാണ്. ഇത് അക്കാലത്തും നിലനിന്നിരുന്ന ഒരടിമ വ്യാപാരമുണ്ട്. അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഈ അടിമയെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സംസ്കാരത്തെ ബൈബിൾ പ്രോത്സാഹിപ്പിച്ചു. ന്യൂ ടെസ്റ്റമെന്റ് ഞാൻ പറയുന്നുണ്ടോ, ക്രിസ്ത്യാനിറ്റി പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ ഇതിൽ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടു. ഇനി ഞാനിപ്പോ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ആ വീഡിയോക്ക് ഒരു മറുപടി പറയണമെന്നുണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ അടിമ വിമോചനത്തിന് വേണ്ടി ഒരു പുസ്തകം തന്നെ ബൈബിളിലുണ്ടെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല യജമാനോട് സ്നേഹിച്ച് യജമാന്റെ ജോലി ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കാരണം അടിമകൾ ധാരാളമായി വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഇവർ ജോലി ചെയ്യുന്നില്ല. അപ്പൊ ഈ ഇവരുടെ പരിപാടികളെല്ലാം തകർന്നുപോയി, അനുസരിക്കുന്നില്ല. കാരണം രണ്ടുപേരും വിശ്വാസികളാണ്. എന്നാൽ ബൈബിൾ എന്താണ് പറഞ്ഞു ചോദിച്ചാൽ, ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാരെ നിങ്ങൾ സേവിക്കണം. തിരിച്ച് യജമാനന്മാരോട് പറഞ്ഞു നിങ്ങൾക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് കരുതി അവരോട് നീതിയോടെ പ്രവർത്തിക്കണം, അവരെ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം. ചുരുക്കത്തിൽ റെസിപ്രോക്കലായ ഒരു സ്നേഹത്തിന്റെ പാരസ്പര്യമാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതിന് മുമ്പും പിമ്പും വായിക്കാതെയാണ് ഒരു വാക്യം എടുത്താളിൽ സംസാരിക്കുന്നത്. പുതുനിയമത്തിലെന്നും അടിമ വസതിയില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇനി അടുത്തത് യേശുവിന്റെ അടിമകളില്ല, യേശുവിന്റെ ശിഷ്യന്മാർക്ക് അടിമകളില്ല, യേശുവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും ഇല്ല. രണ്ട്, ഈ അടി യജമാനിന് കീഴടങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ അല്ലെ വിപ്ലവം ഉണ്ടാകും എന്നുള്ളത്. കാരണം റോമൻ അടിമകളായത് നിങ്ങളുടെ യജമാനെ അനുസരിക്കാൻ പറയുന്നത് റോമൻ അടിമകളോടാണ്. അവർക്ക് വില കൊടുത്ത് മേടിച്ച ആളുകളുണ്ട്, അതായത് അവരെ വിട്ടു പോരാനായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അന്നത്തെ കോണ്ടസ്റ്റ് അങ്ങനെയാണ്. എന്നാൽ വിശ്വാസിയായ യജമാനനോട് അങ്ങനെയല്ല പറയുന്നേ, ഇതൊന്നും അറിയാതെയാണ് ചിലരുടെ വീഡിയോ പുറത്തു വരുന്നത്. കാരണം റോമിൽ 3 തരം ആളുകളാണ്, പെട്രീഷ്യൻസ്, പ്ലീബിയൻസ്, ഡൂലോസ്. ഇതിൽ പെട്രീഷ്യൻസ് എന്ന് പറയുന്നത് ഹൈ ക്ലാസ് ആണ്, എലീറ്റ് ക്ലാസ് ആണ്. ഇവർ വില കൊടുത്ത് വാങ്ങിയ അടിമകൾ രഹസ്യത്തിൽ ആരാധനയ്ക്ക് വരും. നിരോധിക്കപ്പെട്ട മതമായിട്ടാണ് ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. പക്ഷെ ഇവരുടെ സ്വാതന്ത്ര്യ ദാഹവും ഇവരുടെ എന്താ പറയുക വിശ്വാസത്തോടുള്ള അചഞ്ചലതയും ഒക്കെ കൊണ്ട് ഇവർ ജോലിക്ക് പോകാതൊക്കെ വരുമ്പോൾ ഒത്തിരി സാമൂഹ്യ പ്രശ്നം ഉണ്ടാകുന്നു. അതിനാണ് പറഞ്ഞത് നിങ്ങളുടെ യജമാനെ റെസ്പെക്ട് ചെയ്യണം. ഈ യജമാനൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കുന്നത് കേരളം പോലെയുള്ള ഒരു വ്യവസ്ഥിതിയാണ്, അല്ല പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൂടി ഓർക്കണം. ഏതായാലും യജമാനന്മാരന്ന് അടിമകളെ കൊണ്ട് വിലപേശി വിൽക്കുന്ന ചന്തകൾ ഉണ്ടായിരുന്നു. ഈ ചന്തകളിൽ നിന്ന് ആളുകളെ വിലയ്ക്ക് വാങ്ങും. ഒരടിമയുടെ പരമാവധി വില 30 വെള്ളി നാണയമാണ്. അത് കൊടുത്താണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. അപ്പൊ ഈ ചന്തയിൽ നിന്ന് ഈ അകത്തോട്ട് വരാനും പുറത്തോട്ട് വരാനും ഇന്നും ഔട്ടും രണ്ട് വഴിയായിരുന്നു, അതുപോലത്തെ തിരക്കാണ്. അപ്പൊ ചന്തയിലേക്ക് കൊണ്ടുവരുന്നതും ചന്തയുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും രണ്ട് പദങ്ങളുണ്ട്, അഗരാസോ ആൻഡ് യക് അഗരാസോ, രണ്ട് പദങ്ങളുണ്ട്. ഇവിടെ വിലപേശി വിറ്റ് ആളിനെ കൊണ്ട് പോകുമ്പോൾ ഈ ആളിനെ സ്വതന്ത്രനാക്കണമെങ്കിൽ ഇയാള് പൂർണ്ണ പണം കൊടുത്ത് ഫ്രീ ആക്കാം. ഫ്രീ ആക്കുമ്പോഴേക്ക് ഇയാൾക്ക് കൊടുക്കേണ്ട നോട്ടിനകത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പത്രത്തിന്റെ താഴെ ഇയാളുടെ ബാധ്യത മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തിട്ടുള്ളതാകുന്നു എന്നെഴുതി യജമാനൻ ഒപ്പുവെക്കണം. അപ്പോൾ പിന്നെ അയാൾ ഫ്രീഡാണ് ഉള്ളവരാണ്. അപ്പൊ ഈ ഇത് കയ്യിലിരിക്കണം. അപ്പോൾ എല്ലാ കടവും ഞാൻ തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതേണ്ട പദമാണ്
സ്റ്റെറ്റലസ്റ്റായി ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു, പൂർത്തീകരിച്ചിരിക്കുന്നു. മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് കടം കൊടുത്തു തീർക്കുന്ന ക്രിസ്തു, ഇതാണ് ബൈബിളിന്റെ വിവക്ഷ. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുകൂടി ഇന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപസംഹരിച്ചോളാം. യേശു ക്രൂശിന് മരിക്കുന്നു, 2000 വർഷം കഴിഞ്ഞ് എനിക്കെന്ത്, നിങ്ങൾക്കെന്ത് എന്നൊരു ചോദ്യം ന്യായമാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് മിസ്റ്റിക്കലാണ്, ഫെയ്ത്ത് മിസ്റ്റിക്കലാണ്, അത് ഇമ്പിരിക്കലാണ്, അനുഭവിച്ചറിയേണ്ട ബോധ്യമാണ്. അല്ലാതെ നമുക്കിതൊന്നും പ്രൂവണല്ല, സയൻറ്റിഫിക്കലി എനിക്കിത് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെങ്കിൽ അതിൻ്റെ ഫിലോസഫിക്കലി, അതല്ലെങ്കിൽ ഇമ്പിരിക്കലി, അതല്ലെങ്കിൽ ഒരുവൻ അനുഭവിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ദൈവികത പ്രൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു എന്താണ് ചെയ്തത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞാനെന്ന് പറയാം. ഒരു കുറ്റവും ചെയ്യാത്ത ഒരുവൻ്റെ ദാരുണ ക്രൂശുമരണം, കുറ്റം ചുമത്തി ക്രൂശിൽ മരിക്കുന്ന ആൾ, അതിനോട് പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ സഹനം വഴി കാട്ടിക്കൊടുക്കുന്ന ഒരു വലിയ സമരമുണ്ട്. ഇത് കാണുന്നവർക്ക് തോന്നുന്ന ഒരു മനസ്താപത്തിൽ നിന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ബോധ്യമാണ് ശരിക്കും മാനസാന്തരം എന്ന് പറഞ്ഞാൽ. സ്നേഹിച്ച് നമ്മളെ തോൽപ്പിച്ചു കളയുന്ന ഒരു ദൈവ ചൈതന്യമാണ് ക്രിസ്തുവിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുട്ടി, നിങ്ങളെ വളരെ സ്നേഹിക്കുന്ന, നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റു. അവൾ തോക്കുമെന്ന് നമ്മൾ ഓർത്തില്ല. അപ്പോൾ ഈ തോറ്റ കുട്ടി, അല്ലെങ്കിൽ അതിലും ഗുരുതര തെറ്റ് ചെയ്തൊരു കുട്ടി, നിങ്ങൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തൊരു തെറ്റ് ചെയ്ത കുട്ടി, ഈ കുട്ടി ഒരു തല്ല് പ്രതീക്ഷിക്കുന്നു, ശകാരം പ്രതീക്ഷിക്കുന്നു. അവൻ വീട്ടിൽ വരുന്നു, അല്ല അവൾ വീട്ടിൽ വരുന്നു. അമ്മ പറയുന്നു, അപ്പ വരട്ടെ, അപ്പ വരുമ്പോൾ നിനക്ക് കിട്ടും. ഇവൻ വീട്ടിലിരിക്കുമ്പോൾ ഇത് വഴിയിൽ വെച്ചേ ആ പപ്പ അറിയുന്നു. ഈ പപ്പയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, അവൻ ആദ്യം കയറിയിട്ട് ഇവൻ ആത്മഹത്യ ചെയ്യുമോ, ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ആദ്യയോടെ ഇവൻ്റെ ഉള്ളിൽ കടന്ന് തിളയ്ക്കുന്ന ആ ഗിൽറ്റി കോൺഷ്യസ് അവനെ ആരാക്കി തീർക്കും. ഈ വേദനയിൽ വരികയാണ്, വന്നു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവൻ അരികിലേക്ക് വിളിച്ചിട്ട് തല്ലാണ്ടുടങ്ങുന്ന നിലയിൽ കനത്ത ശിക്ഷ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുവനെ തൻ്റെ മാറോടടുക്കി പിടിച്ചിട്ട് സാറില്ല പോട്ടെ, അത്രയും കാര്യമില്ലല്ലോ, അത് വിട്ടുകളായി, സാറില്ല അടുത്ത ഘട്ടം നമുക്ക് അത് പരിഹരിച്ചു പോട്ടെ, അവനെ ഒന്ന് ആശ്വസിപ്പിക്കുക. അവൻ തല്ലി കിട്ടിയതിനേക്കാൾ വല്ലാത്തൊരു നിലയിൽ പൊട്ടിക്കരയും. അവൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചത് ശിക്ഷ, അവന് കിട്ടിയത് രക്ഷ. ഇതാണ് വലിയ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം. എൻ്റെ വാക്കിൽ കേൾക്കുന്ന സുഹൃത്തുക്കൾക്കിടയിൽ പെൺകുട്ടികളുള്ള അപ്പന്മാരുണ്ടാവല്ലോ. എനിക്ക് 2 പെൺകുട്ടികളും ഒരു മോനുമാണ്. ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചോളം അപ്പനോട് വലിയൊരു അറ്റാച്ച്മെൻ്റ്. ഈ അമ്മ കുറേ വഴക്ക് പറഞ്ഞാലൊന്നും അവരങ്ങനെ മൈൻഡ് ചെയ്യില്ല. എന്നാൽ പപ്പ വഴക്ക് പറഞ്ഞു, പപ്പ തല്ലി, അവർക്കത് സഹിക്കാൻ പറ്റില്ല, അസഹനിയാണ്. പപ്പ തല്ലിയത് കൊണ്ട് അവർ ഫുഡ് ബഹിഷ്കരിക്കുകയാണ്. നമ്മൾ പറയും അവൾക്ക് കൊടുക്കണ്ട, വേണേ കഴിച്ചോളൂ, പക്ഷെ ഫുഡ് എടുത്ത് വെക്കുമ്പോൾ നമുക്കും കഴിക്കാൻ പറ്റണില്ല. അവളെ അരികിലേക്ക് വിളിച്ചിട്ട് തലോടി അവൾക്ക് തല്ലു കൊടുത്ത് കിടത്ത്, അല്ലെ അവളെ സ്വാന്തനിപ്പിക്കുമ്പോൾ അവൾ അപ്പോഴാണ് കരയുന്നത്. കാരണം അവൾ പപ്പയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒന്ന്. ഇങ്ങനെയാണ് സ്വർഗീയ പിതാവ്. കാൻ മീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു ഇവിടെയാണ് സ്നേഹമായി മാറുന്നത്. അത് 2000 ആണ്ടുകൾക്കപ്പുറത്ത് സംഭവിച്ചു പോയ ഒരു ചരിത്ര സംഭവത്തെയല്ല, അത് ലൈവായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിക്കുന്ന ഒരു മിസ്റ്റിക്കൽ റിയാലിറ്റിയാണ് യേശു ക്രിസ്തു. എന്നോട് സംസാരിക്കുന്ന, ഞാൻ സംസാരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സഹനവും ത്യാഗവുമുള്ള ഈ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചുള്ള രോഗശാന്തി കിട്ടുന്നതോ വണ്ടിക്കൂലി കിട്ടുന്നതോ വീട് വെക്കുന്നതോ ഇതിനൊന്നും ഉള്ള ആളല്ല ദൈവം. അത് ഒന്നും ഒരു പ്രസക്തമായ കാര്യമല്ല. ഇതൊന്നും ആജീവനാന്തം എനിക്ക് ഇവയൊന്നും കിട്ടിയില്ലെങ്കിൽ, എനിക്ക് 5 അപ്പം 5000 പേർക്ക് വിധിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക, എനിക്കൊരു ഫീസ് കിട്ടുന്നില്ല, പരിഹവില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഇതിനൊന്നുമല്ല ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്. അമ്മാവിയമ്മയെ സുഖപ്പെടുത്തുന്ന യേശു പത്രോസിൻ്റെ എനിക്കങ്ങനൊരു അനുഭവം കിട്ടുന്നില്ല, എനിക്കതിൽ കംപ്ലൈൻ്റ് ഇല്ല. കാരണം എനിക്ക് ആവശ്യമുള്ളത് ഭൗതികമായ ഒരു പിടി ആഹാരമോ നശിച്ചു പോകുന്നൊരു കാര്യമോ രോഗശാന്തിയോ അല്ല, രോഗമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അതിനപ്പുറത്ത് സീമാതീതമായ ഒരു സ്നേഹം, സ്നേഹത്തിൻ്റെ ഒരു പാരമ്യം, ആ ഒരു പാരസ്പര്യത്തിലാണ് ക്രിസ്തുവും ഞാനും എന്ന് പറയുന്നത്. ആ ഒരു ദൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന വിവരണാതീതമായ ഒരു സുഖമാണ്. ആ സുഖമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തിയും കരുത്തും. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ ഒരു പ്രണയത്തോട് ഉപമിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ആ രതിനിർഭരമായ ഒരു ബന്ധമല്ലത്, മറിച്ച് അതിനൊക്കെ അപ്പുറത്ത്
പ്രണയാർദ്രമായ മനസ്സിൻ്റെ പങ്കിടലാണ് അത്. അപ്പോൾ നമുക്ക് സംസാരിക്കാവുന്ന, തുറന്നൊന്നും പറയാവുന്ന, എങ്ങനെയും ഇടപഴകാൻ കഴിയുന്ന ഒരു സവിശേഷമായ അനുഭൂതിയാണ് ക്രിസ്തുവിനോടുള്ള ബന്ധം. അതുകൊണ്ട് പ്രാർത്ഥന പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടാനുള്ള ഒരു ഉപാധിയല്ല, മറിച്ച് റിലാക്സ് ചെയ്യുന്ന ഒരിടമാണ്, സ്പിരിച്വൽ റിലാക്സേഷൻ്റെ ഇടമാണ്. എൻ്റെ സന്തോഷവും സങ്കടവും ആനന്ദവും ലക്ഷ്യവും എല്ലാം തുറന്നു പറയുന്ന നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് ജീസസ്. അപ്പൊ ആ ബോധ്യത്തിൽ ഞാൻ യേശുവിനെ അനുഗമിക്കാനുള്ള ലളിതമായൊരു കാരണം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബൈബിളിൻ്റെ ഒരു കണ്ടന്റ് എന്നോട് ചോദിച്ചു, ഞാൻ അത് ഒരു വീഡിയോ ആക്കി ചെയ്യാം, പ്രശ്നമില്ല. ആ അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നു. നന്ദി. തുടർന്ന് അടുത്ത ആളുകളിലേക്ക് ഇത് പോകാം. ഏതെങ്കിലും ഒരു മറുപടിയോ ഞങ്ങൾ ഇടപെടുകയോ ചെയ്യേണ്ട ഒരു ഘട്ടം വന്നാൽ ചെറിയ വിശദീകരണങ്ങൾ സിജോയും അതുപോലെ ജോർജ് ബ്രദറും ഞാനും നൽകാവുന്നതാണ്. മറ്റു സഹോദരങ്ങളുണ്ട്, അവർക്കും അവസരമുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ ജോർജ് ബ്രദറിലേക്ക് ഞാൻ വീണ്ടും മൈക്ക് കൈമാറുന്നു.